നടൻ മമ്മൂട്ടി ടി എൻ ഗോപകുമാറിനെ അനുസ്മരിക്കാറായി. നമ്മുടെ ടെലിഫോണിൽ അയച്ചായിരുന്നു. ശ്രീ മമ്മൂട്ടി, ടി എൻ ഗോപകുമാറിനെ എങ്ങനെ ഓർക്കുന്നു? ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് പരിചയമുള്ളെങ്കിലും ആ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ടറിയില്ലെങ്കിലും ടെലിവിഷനിലും മറ്റു മാധ്യമ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. വളരെ അടുത്ത കാലത്താണ് ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടത്, ടെലിഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. ഗോപകുമാറിനെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം പക്ഷേ എനിക്ക് തോന്നുന്ന ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യത്തെ വാർത്താ താരം അദ്ദേഹമാണ്. വാർത്തകൾ അവതരിപ്പിക്കുന്നതിലുള്ള താര നിങ്ങൾ കണക്കാക്കണമെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ആളുകൾ അനുകരിക്കാൻ ആഗ്രഹിക്കുകയും അല്ലെ അദ്ദേഹത്തിന്റെ ശൈലിയോട് വളരെ ആഭിമുഖ്യം ആളുകൾ ഉണ്ടാകുകയും ചെയ്തത് ആദ്യത്തെ ടെലിവിഷൻ താരം ഗോപകുമാറാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സ്വന്തം കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ കണ്ണുകളിലൂടെ വാർത്തകളെ നോക്കി കാണുകയും വാർത്താ പുരുഷന്മാരെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. വാർത്തയുടെ മറുപുറം കാണാൻ ശ്രമിക്കുകയും വാർത്തയിലെ വ്യക്തിയുടെ വ്യക്തിത്വങ്ങളിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഈ സാധാരണ വാർത്തകൾ നമ്മൾ പലപ്പോഴും ഫാക്ടുകൾ മറന്നു പോകുന്ന വാർത്തകളിലപ്പുറത്തേക്ക് ഫാക്ടിന് സത്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കരുതിയിരുന്ന ഒരാളുമാണ് ഗോപകുമാർ. അദ്ദേഹത്തിന്റെ ഒരുപക്ഷേ കണ്ണാടി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ മാധ്യമ പ്രവർത്തകർ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു വലിയ തുടക്കം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്നും അതിനപ്പുറത്തേക്ക് സാമൂഹിക ചർച്ച അല്ലെങ്കിൽ സാമുദായിക സാംസ്കാരിക ചർച്ചകൾ ചെയ്യപ്പെടുന്ന ഒരു പരിപാടി, വാർത്താ പരിപാടി ഇനി ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ വിയോഗം ഒരുപക്ഷെ നമ്മുടെ മാധ്യമരംഗത്തിന് മാത്രമല്ല നമ്മുടെ മലയാളികളുടെ സാധാരണ ജീവിതത്തിൽ തന്നെ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നിലകൊള്ളും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികളും ആ കുടുംബത്തിന്റെ വേദനയോടൊപ്പം ചേരും. ശരി ശ്രീ മമ്മൂട്ടി.